വെല്ലൂരിലുള്ള കോട്ടയുടെ മുമ്പിലാണ്. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു കോട്ടയാണ്. ഇതിലെ ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിജയനഗര എംപയറിന്റെ അവസാനത്തെ രാജാവിനെയും കുടുംബങ്ങളെയും കൂട്ടക്കൊല ചെയ്തൊരു അധികാരത്തിന് വേണ്ടി കുടുംബാംഗങ്ങളെ മുഴുവനും കൂട്ടക്കൊല ചെയ്തൊരു കോട്ടയാണ്. അതാണ് ഈ കോട്ടയുടെ എന്താ പറയുക, ഒരു സംഭവം എന്നുള്ള രീതിയിൽ വലിയ ഒരു സംഭവമായിട്ട് പറയാനുള്ളത്. ഇത്രയും വലിയ ഒരു രാജകുടുംബങ്ങളെ മുഴുവനും കൂട്ടക്കൊല ചെയ്ത ഒരു കോട്ട. ഒരുപാട് ചരിത്രമുണ്ട്, കാരണം പല രാജാക്കന്മാർ കൈമാറി കൈമാറി വന്ന കോട്ടയാണ്. ടിപ്പു സുൽത്താനും ഹൈദരാലിയും ഒക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ കോട്ടകളിലൊന്നാണ്. നിരവധി ചരിത്ര സംഭവങ്ങൾ നടന്ന ഒരു കോട്ടയാണിത്. ടിപ്പു സുൽത്താൻ്റെ പതനത്തിന് ശേഷം, നാലാം മൈസൂർ ആംഗ്ലോ വാറിന് ശേഷം, ടിപ്പു സുൽത്താൻ്റെ ഭാര്യയെയും അവരുടെ മക്കളെയും സുൽത്താൻ്റെ അമ്മയെ അതായത് ഹൈദരാലിയുടെ ഭാര്യയെയും തടവിലിട്ട ഒരു കോട്ടയാണിത്. അതുപോലെ തന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ശിപ്പായി ലഹള ആദ്യമായിട്ട് ഇന്ത്യയിൽ അരങ്ങേറിയ ഒരു കോട്ടയും കൂടിയാണിത്. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ പ്രബലമായിട്ടുള്ള ഒരു റോള് നിർവഹിച്ച ഒരു കോട്ടയാണ് വെല്ലൂരിലെ കോട്ട. അരവിഡ് ഡൈനാസ്റ്റിയിലെ വിജയനഗര എംപയർ ഹംപിയിലെ തളിക്കോട്ട വാറിന് ശേഷം അവർ പരാജയപ്പെടുകയും അവരുടെ സാമ്രാജ്യം ഛിന്ന ഭിന്നമായി ചെയ്തപ്പം അവരുടെ രാജവംശങ്ങൾ പല രീതി സ്ഥലങ്ങളിലേക്കും അവരെ ഭരണം മാറ്റിയുണ്ടായി. അത്തരത്തിൽ അവർ അരവിഡു ഡൈനാസ്റ്റിയിലെ രാജാവ് ആണ് ഇവിടെ ഇത്തരം ഒരു കോട്ട നിർമ്മിച്ച് അവരുടെ ഭരണം തുടർന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഈ കോട്ട ശ്രീരംഗരായ വിജയനഗര എംപയറിലെ ശ്രീരംഗരായ ആൻഡ് ഫാമിലിയെ കൂട്ടക്കൊല ചെയ്തിട്ടുള്ള ഒരു കോട്ടയാണ് ഇത് എന്ന്. ഈ കോട്ടയ്ക്കകത്ത് പ്രധാനമായിട്ട് കാണാനുള്ളത് ജലഗാന്ധേശ്വര ഒരു ടെമ്പിളുണ്ട്, ഒരു ക്രിസ്ത്യൻ സെൻറ്റ് ജോൺസ് ചേർച്ച് ഉണ്ട്, ഒരു മുസ്ലിം മോസ്ക് ഉണ്ട്. ഇത് ഇത്രയാണ് ഇതിനകത്ത് കാണാനുള്ളത്. പിന്നീട് ഒരുപാട് കെട്ടിടങ്ങൾ, പഴയ ആർക്കിയോളജി വകുപ്പിൻ്റെ കെട്ടിടങ്ങൾ, അങ്ങനെ പല രീതിയിലുള്ള കെട്ടിടങ്ങൾ ഇതിനകത്തുണ്ട്. വലിയൊരു വളരെ ബൃഹത്തായൊരു കോട്ടയാണ് വെല്ലൂരിലെ ഈ കോട്ട. ആയിരത്തി എണ്ണൂറ്റി ആറ് ജൂലൈ 10-ാം തീയതി വെല്ലൂരിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യൻ സൈനികർ നടത്തിയൊരു കലാപമാണ് വെല്ലൂർ കലാപം. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 1857 ശിപ്പായി ലഹളയ്ക്കും 50 വർഷം മുമ്പ് നടന്ന ഒരു കലാപമാണ്. ഇന്ത്യയിൽ ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഒരു സൈനിക കലാപമാണ് ഈ വെല്ലൂർ കലാപം എന്നറിയപ്പെടുന്നത്. ഹിന്ദു പട്ടാളക്കാർ നെറ്റിയിൽ തിലകക്കുറി ഇടുന്നതും മുസ്ലിം പട്ടാളക്കാർ താടിയും മീശയും വളർത്തരുത് എന്നുള്ളൊരു കർശന ഉത്തരവുണ്ടാവുകയും അതിനെ എതിർ നിന്നുകൊണ്ട് ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുകയാണ് ചെയ്തത്. അന്ന് രാത്രി ടിപ്പു സുൽത്താൻ്റെ മകൾ, ടിപ്പു സുൽത്താൻ്റെ ഫാമിലി അവിടെ തടവിൽ പാർപ്പിച്ചിരുന്ന ഈ കോട്ടയ്ക്കകത്ത്, അന്ന് ആ മകളുടെ വിവാഹത്തിൻ്റെ അന്ന് രാത്രിയാണ് ഈ കലാപം പൊട്ടിപ്പുറപ്പെടുകയും ഇന്ത്യൻ സൈന്യം ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ചുകൊണ്ട് വിജയിക്കുകയും ചെയ്തു. പക്ഷേ രാവിലെ ആകുമ്പോഴത്തേക്ക് ബ്രിട്ടീഷുകാർ ഈ ഇതെല്ലാം അടിച്ചമർത്തി. ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് ടിപ്പു സുൽത്താൻ്റെ അമ്മയും ഒക്കെ തടവിൽ പാർപ്പിച്ചിരുന്നത്. ഏകദേശം 40 കൊല്ലത്തോളം ടിപ്പു സുൽത്താൻ്റെ മക്കളും ഭാര്യയും അമ്മയും തടവിൽ കഴിഞ്ഞിരുന്ന ബിൽഡിങ്ങാണിത്. കോട്ടയ്ക്ക് അകത്ത് കാണുന്ന ഏറ്റവും പ്രശസ്തമായ ഒരു ടെമ്പിളാണിത്, ജലഗാന്ധേശ്വര ടെമ്പിൾ. ഇത് വിജയനഗര കാലഘട്ടത്തിൽ സദാശിവദേവ മഹാരായ എന്ന് പറയുന്ന രാജാവ് 1550 AD ആണിത് നിർമ്മിച്ചത്.
ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഇത്രയും വലിയ ടവറാണ്, 100 ഫീറ്റാണ് ഈ ടവറിൻ്റെ ഹൈറ്റ്. ഇതൊരു ശിവ ടെമ്പിളാണ്, ഇപ്പോഴും പൂജ ചെയ്തല്ല നടക്കുന്നൊരു ശിവ ടെമ്പിളാണ്. മുസ്ലിം ഭരണകാലത്ത് ഈ ക്ഷേത്രത്തിൽ പൂജകളൊന്നും നടന്നിരുന്നില്ല. പിന്നീട് ഒരുപാട് തർക്കങ്ങൾക്ക് ശേഷം 1981 വീണ്ടും പൂജയും മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ നടത്തി തുടങ്ങിയത്. ഈ കോട്ടയ്ക്ക് അകത്ത് തന്നെ ഒരു മ്യൂസിയം ഉണ്ട്. വിശാലമായിട്ടുള്ള ഏരിയയാണ്, 140 ഏക്കറിലാണ് ഈ കോട്ട പരന്നിടക്കുന്നത്. അതിനകത്ത് ഇന്ന് നശിച്ചു കിടക്കുന്ന ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. അതിൻ്റെ കുറേ അവശിഷ്ടങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു മ്യൂസിയമാണ്. നിരവധി രാജാക്കന്മാർ, 3-4 രാജാക്കന്മാർ ഭരിച്ച രാജവംശങ്ങൾ ഭരിച്ച രാജാക്കന്മാരല്ല രാജവംശങ്ങൾ ഭരിച്ച ഒരു കോട്ടയാണിത്. ശ്രീലങ്കയിലെ അവസാന രാജാവായിരുന്ന വിക്രമരാജസിംഹയെ ഈ കോട്ടയിൽ തടവിൽ പാർപ്പിച്ചിരുന്നു. ഈ കോട്ടയ്ക്കകത്ത് ഈ ക്ഷേത്രവും ഒരു CSI ചർച്ചും അതുപോലെ ഒരു മോസ്കോ ഉണ്ട്. അതിനെ കൂടാതെ ഇതിനകത്ത് വലിയ വിശാലമായ പോലീസ് ട്രെയിനിങ് ക്യാമ്പ്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഓഫീസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് എന്നിവയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തൊരു ജയിലും കാണാം. ഈ ജയിലിനകത്ത് സ്വാതന്ത്ര്യസമര സേനാനികളെയൊക്കെ തടവിൽ പാർപ്പിച്ചിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യസമരം കൊടുമ്പിരി കൊണ്ട ആ കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ ഈ കോട്ടയ്ക്ക് ചുറ്റും ഒരു വലിയ കടങ്ങോടുകൂടി മുതലകളൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടി ഇട്ടിരുന്ന ഒരു വലിയ കിടങ്ങോടുകൂടിയിട്ടുള്ള ഒരു കോട്ടയാണ്. ഇതിനകത്ത് ചെറുതും വലുതായിട്ടുള്ള നിരവധി ബിൽഡിങ്ങുകളുണ്ട്. പല ബിൽഡിങ്ങുകളും അവർ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. കുറേ കാലം എന്തൊക്കെയായിട്ട് പ്രവർത്തിച്ച് പിന്നെ അത് മാറ്റിയിട്ടുണ്ട്. അതൊന്നും സംരക്ഷിക്കപ്പെട്ടില്ല, പൊളിഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥലമാണ്. ചില സ്ഥലങ്ങളിലേക്ക് ഒന്നും പോകാനൊന്നും പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി കാഴ്ചകളുണ്ട് ഈ കോട്ടയ്ക്കകത്ത്. മ്യൂസിയം 9 മണിക്കാണ് തുടങ്ങുന്നത്, 5 മണിവരെയാണ് അതിൻ്റെ പ്രവർത്തന സമയം. Thank you.
നിരവധി ചെറിയ ചെറിയ ബിൽഡിങ്ങുകൾ കാണാം, പഴയ ബിൽഡിങ്ങുകൾ കാണാം. അതിൽ വളരെ കുറച്ച് ബിൽഡിങ്ങുകൾ മാത്രമാണ് ഇപ്പോഴും സംരക്ഷിച്ചിട്ടുള്ളത്. ഈ ചർച്ച് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർക്ക് പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കിയ ഒരു ചർച്ചാണ്. ഈ ചർച്ച് മാത്രമാണ് ഒരു പുതിയതുപോലെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പം മുൻപ് കാണിച്ച ആർക്കിയോളജി ബിൽഡിങ്ങായ ബീഗം മഹലോ അല്ലെങ്കിൽ ടിപ്പുവിൻ്റെ മഹലോ ഒന്നും ഇതുപോലെ പരിരക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇത് ആരാധനയുള്ള ഒരു സ്ഥലമായതുകൊണ്ട് കുറച്ചും കൂടെ നന്നായിട്ട് വൃത്തിയായിട്ട് കാണുന്നുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് ബിൽഡിങ്ങുകളാണ് ഇതിനകത്തുള്ളത്. വെല്ലൂരിലെ ഒരുവിധം കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇവിടെ ഒരു ഗോൾഡൻ ടെമ്പിൾ ഉണ്ട്, അതെല്ലാം കണ്ടു. ഇവിടുന്ന് ഇനി പോകുന്നത് ആർക്കോട്ടിലേക്കാണ്. ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണ് ആർക്കോട്ട്. യഥാർത്ഥത്തിൽ വെല്ലൂർ, ആർക്കോട്ട്, ജിഞ്ചി, ആറണി ഒരു ഹെറിറ്റേജ് ഡെസ്റ്റിനേഷൻ സർക്കിൾസാണ്. വെല്ലൂരിൽ നിന്ന് 28 കിലോമീറ്റർ ദൂരം മാത്രമാണ് ആർക്കോട്ടിലേക്കുള്ളത്. സമാവർ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഡൽഹി ഗേറ്റിന് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇത് ആർക്കോട്ടിലെ ഡൽഹി ഗേറ്റിനാണ്. ഇവിടുന്ന് ഭയങ്കര വെയിൽ വരുന്നു. അപ്പം ഈ ഡൽഹി ഗേറ്റ് വളരെ ചരിത്രപ്രധാനമായിട്ടുള്ളൊരു സ്ഥലമാണ്. റോബർട്ട് ക്ലൈവ് സീസ് ചെയ്ത, ആർക്കോട്ട് പിടിക്കാൻ വേണ്ടി ചെയ്ത ഒരു ബ്രിട്ടീഷ് ആർമിയുടെ പ്രത്യേകതയായിട്ടുള്ള ഒരു സ്ഥലം. ഡൽഹി ഗേറ്റ് യഥാർത്ഥത്തിൽ ആർക്കോട്ട് ടൗണിന് ചുറ്റുമുണ്ടായിരുന്ന ഒരു കോട്ടയുടെ കവാടമാണ്. പല്ലാർ നദിയുടെ തീരത്താണ് ഈ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത്. ആർക്കോട്ട് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ നേടിയ വിജയത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ആർക്കോട്ട് കോട്ട ഇവിടെ കെട്ടിയതും ഈ ഗേറ്റിന് ഡൽഹി ഗേറ്റ് എന്ന് പേരിട്ടതും. ഡൽഹി ഗേറ്റ് എന്ന് പേരിട്ട് ഡൽഹി ബ്രിട്ടീഷുകാർ പിടിക്കും എന്നുള്ള അർത്ഥത്തിലാണ് ഇതിന് ഡൽഹി ഗേറ്റ് എന്ന് പേരിട്ടത്. ഇത് ആദ്യത്തെ ഫ്രഞ്ച് കർണാട്ടിക് യുദ്ധത്തിൽ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ കീഴടക്കിയ ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് അവർ അതിന് ഡൽഹി ഗേറ്റ് എന്ന് പേരിട്ടത്. പിന്നെ ഇവിടുന്ന് വേറൊരു കാര്യം പറയാറുണ്ട് ആളുകൾ, അത് സത്യമാണെന്ന് അറിയില്ല, ഇവിടുന്ന് ഡൽഹി വരെ ഒരു തുരങ്കപാതയുണ്ട്, അതുകൊണ്ടാണ് ഇതിന് ഡൽഹി ഗേറ്റ് എന്ന് ഈ കവാടത്തിന് പേരിട്ടതെന്നും പറയുന്നുണ്ട്. ഇന്ത്യയിൽ നടന്ന ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൻ്റെ, ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധത്തിൻ്റെ ഒരു ബ്രിട്ടീഷുകാരുടെ ആദ്യ വിജയത്തിൻ്റെ ഒരു പ്രതീകമാണ് എന്ന നിലയ്ക്കാണ് ശരിക്കും ഡൽഹി ഗേറ്റ് അറിയപ്പെടുന്നത്. 26 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന റോബർട്ട് ക്ലൈവ് ആണ് ഈ സൈന്യത്തെ നയിച്ചത്. 200 യൂറോപ്യൻസും 300 ഇന്ത്യൻസും അടങ്ങിയ ഒരു സൈന്യമായിരുന്നത്. അവർ ഫ്രഞ്ച് അലയൻസ്, അതായത് ഫ്രഞ്ചുകാരും ഇന്ത്യക്കാരും അടങ്ങിയ ഒരു സൈന്യത്തെ എതിരിടുകയും 53 ദിവസം ഈ കോട്ട ഉപരോധിച്ച് വിജയിക്കുകയും ചെയ്തു. ഒരു തുള്ളി ചോര പോലും വീഴ്ത്താതെ വെറും ഉപരോധത്തിലൂടെ വിജയിച്ച ആദ്യത്തെ ബ്രിട്ടീഷുകാരുടെ വിജയമായിരുന്നു ഇവിടെ നടന്നത്. ഈ ഇപ്പോൾ കണ്ടത് പല്ലാർ റിവറാണ്. ആയിരത്തി 1783 ടിപ്പു സുൽത്താൻ ഈ ബിൽഡിങ് തകർത്ത് തരിപ്പണാക്കി ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാം. ഇതാണ് ആ അവശിഷ്ട ഭാഗങ്ങൾ ഈ കാണുന്നത്. ഡൽഹി ഗേറ്റിൽ നിന്ന് ഞങ്ങൾ ഇനി പോകുന്നത് റാണിപേട്ട് എന്ന സ്ഥലത്തേക്കാണ്. അവിടെ അതിപ്രശസ്തമായ മറ്റൊരു ചരിത്ര സംഭവത്തിന് സാക്ഷ്യം വഹിച്ച ഒരു മണ്ഡപം കാണാനാണ് പോകുന്നത്, രാജാറാണി മണ്ഡപം. ഇവിടുത്തെ രാജാറാണി മണ്ഡപമാണ് ഈ കാണുന്നത്. ദേസിംഗു എന്ന് പറഞ്ഞ രാജാവ് മുഗൾ രാജവംശത്തിന് ടാക്സ് പേ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അവരെ ഒരു യുദ്ധത്തിന് നേരിടാൻ തയ്യാറാകുന്നു. തൻ്റെ വളരെ കുറച്ച് ആർമി, 350 ഹോഴ്സ്മാനും
500 ആളുകളുള്ള ഒരു ട്രൂപ്സുമായിട്ട് മുഗൾ എംപയറിൻ്റെ 80,000 കുതിരപ്പടയാളികളെയും 10,000 കാൽപടയാളികളെയും കാലാൾ നേരിടാൻ വേണ്ടി അദ്ദേഹം വരികയും അദ്ദേഹത്തെ നവാബ് സദാത്തുള്ള ഖാൻ തോൽപ്പിക്കുകയും അദ്ദേഹം അവരെ തടവിൽ പിടിക്കണം എന്ന് പറയുകയും ചെയ്തു. പക്ഷെ ധീരനായ ദേശിങ്കു ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. 1714 ആയിരുന്നു ആ യുദ്ധം നടന്നത്. അന്ന് ആ യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ ധീരത മാനിച്ച് അദ്ദേഹത്തിൻ്റെ ശവകുടീരം ശവം ഇവിടെ വച്ച് ദഹിപ്പിക്കുകയും അന്ന് അദ്ദേഹത്തിന് വെറും 26 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അത്ര ധീരനായിട്ടായിരുന്നു യുദ്ധത്തിൽ പൊരുതിയത്. അദ്ദേഹത്തിൻ്റെ ആ യുദ്ധവൈഭവം ആ ധീരതയൊക്കെ കണ്ടപ്പം നവാബ് അദ്ദേഹത്തിനൊരു ട്രിബ്യൂട്ടായിട്ട് അദ്ദേഹത്തിൻ്റെ ശവശരീരം ഇവിടെ എല്ലാ ബഹുമതികളോടുകൂടി ദഹിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ 18 വയസ്സുള്ള ഭാര്യ ദേശിങ്കുവിൻ്റെ ഭാര്യ തീയിൽ ചാടി സതി അനുഷ്ഠിച്ച് ജീവത്യാഗം ചെയ്തു. അതിൻ്റെ ഓർമ്മയ്ക്ക് മുഗൾ രാജവംശത്തിൻ്റെ നവാബ് അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി നിർമ്മിച്ചതാണ് ഈ ബിൽഡിംഗ്. ഇത് ഒരു കോട്ടയുടെ ഭാഗം തന്നെയായിരുന്നു. ആർക്കോട്ടിലെ കോട്ടയുടെ ഭാഗമായിരുന്നു. ഞാൻ മുൻപ് പറഞ്ഞിരുന്നു പല സ്ഥലങ്ങളിൽ പല ഹിസ്റ്റോറിക് എവിഡൻസ് ഉള്ളൊരു സ്ഥലമാണ്. ഏതാണ്ട് 100 കിലോമീറ്ററിനകത്ത് പല രാജവംശങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഓരോ ടെറിട്ടോറിയൽ പ്ലേസസ് ഉണ്ടായിരുന്ന സ്ഥലമാണിത്. ആ ഓർമ്മയ്ക്കുള്ള ഒരു ഒരു വലിയ ട്രിബ്യൂട്ടാണ് ഈ രാജാറാണി മണ്ഡപം. ഇവിടെ തന്നെയുള്ള ശ്രീ വൈകുന്നാഥ വരദരാജ പെരുമാൾ ടെമ്പിളാണിത്. വളരെ പഴക്കം ചെന്ന ഒരു ടെമ്പിളാണ്. ഇതിനടുത്ത് തന്നെ മറ്റൊരു സ്ഥലമുണ്ട്, സൂഫി സെയിൻ്റ് ടിപ്പു സുൽത്താൻ ഔലിയയുടെ ഒരു ടോംബുണ്ട്. അത് ഞങ്ങൾ കണ്ടില്ല. ഇനി ഒരുപാട് ചരിത്ര സംഭവങ്ങൾ പറയാനുണ്ട്. 1st കർണാട്ടിക് യുദ്ധം, 2nd കർണാട്ടിക് യുദ്ധം, ടിപ്പു സുൽത്താന് അദ്ദേഹത്തിൻ്റെ പേരിടാൻ ഹൈദരാലിയെ പ്രേരിപ്പിച്ച ടിപ്പു മസ്താൻ ഔലിയ എന്ന സൂഫി സെയിൻറ്റിനെ കുറിച്ച്, കർണാട്ടിക് നവാബുമാരെ കുറിച്ച്, ആർക്കോട്ട് നവാബുമാർ ബ്രിട്ടീഷ് രാജ്ഞിക്ക് കൊടുത്ത ഇന്ത്യയിലെ ഏറ്റവും വിലപിടിപ്പുള്ള വജ്ര കിരീടത്തെക്കുറിച്ച്, മറ്റ് വൈരക്കമ്മലുകളെക്കുറിച്ച്, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ പ്രദേശത്തെക്കുറിച്ച് പറയാനുണ്ട്. അതുപോലെ തന്നെ ജിഞ്ചി ഫോർട്ടിനെ കുറിച്ചും ആറണി ഫോർട്ടിനെ കുറിച്ചും നിരവധി നിരവധി ചരിത്ര സംഭവങ്ങൾ പറയാനുണ്ട്. അതുപോലെ തന്നെ വളരെ ദീർഘമായിട്ട് പറയേണ്ട ഒരു കാര്യമായിരുന്നു വെല്ലൂർ ഫോർട്ടിനകത്ത് വെച്ച് നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ കലാപം, ആ കലാപം അടിച്ചമർത്തിയതും മറ്റു കാര്യങ്ങളൊക്കെ ഒരു ചെറിയ വീഡിയോയിലൂടെ അതെല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്.